നമസ്കാരം. ഈ പുതിയ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ സിനിമയിലെ താരങ്ങളും സംവിധായകരും ഒക്കെ വന്ന് ചാനലുകൾക്കൊക്കെ അഭിമുഖങ്ങൾ കൊടുക്കും. അപ്പോൾ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ചാനലുകൾ പോയി അതെടുക്കുകയും സംപ്രേഷണം ചെയ്യുകയും ചെയ്യും. ഓൺലൈൻ ചാനലുകളും സാറ്റലൈറ്റ് ചാനലുകളും ഒന്നും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. സാറ്റലൈറ്റ് ചാനലുകൾ എല്ലാ ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കില്ല, അവർ പ്രധാനപ്പെട്ട അവർക്ക് റേറ്റിംഗ് കിട്ടുന്ന തരത്തിലുള്ള ആളുകളുടെ ഇൻ്റർവ്യൂ കൊടുക്കുള്ളൂ. അവർക്ക് സമീപകാലത്ത് ഞാൻ ചാനലുകൾ ഇങ്ങനെ കണ്ടപ്പോൾ അവർക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ഒരു നടൻ നിരന്തരം പറയണം, എന്നെ ഇങ്ങനെ ഭയങ്കര വിവാദത്തിലാക്കുന്നു, എന്തിനാണ് എന്നെ വിവാദത്തിലാക്കുന്നത്, ഞാൻ രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് നിരന്തരം പറയുന്നതായിട്ട് നമ്മളിങ്ങനെ കേൾക്കുന്നു, ഞാനും കേട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം പറയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഒരാൾ മാത്രമേ അങ്ങനെ പ്രധാനമായിട്ട് പറയാറുള്ളൂ, സാക്ഷാൽ ഉണ്ണി മുകുന്ദൻ. ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടൻ സംഘപരിവാരിനൊപ്പം സഞ്ചരിക്കുന്ന ആളാണ് എന്നും അവരുടെ ആശയങ്ങളെ നിരന്തരം പറയുകയും അതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് എന്നും അത്യാവശ്യം കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം ജയ് ഗണേഷ് എന്ന സിനിമയുടെ ഈ പ്രൊമോഷൻ വർക്കിന് വന്നപ്പം പ്രധാനമായിട്ട് സിനിമയെക്കുറിച്ചൊന്നുമല്ല നിരന്തരം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ്. സാറ്റലൈറ്റ് ചാനലുകളിലൊക്കെ പ്രത്യേകിച്ചും അവതാരകരൊക്കെ പോയി, അയ്യോ പാവ ഉണ്ണി മുകുന്ദൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാണ്, ഇനി വല്ല കോക്കസും ഉണ്ടോ നിങ്ങൾക്കെതിരെ എന്നൊക്കെ നിരന്തരമായി അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ കണ്ടിരുന്നു. എൻ്റെ ഈ വീഡിയോ അദ്ദേഹം ആ സംഭവങ്ങളുടെ തുടർച്ചയായി അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന രണ്ട് മൂന്ന് പോയിൻറ്റുകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഞാനതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എൻ്റെ ചില ചോദ്യങ്ങൾ കൊണ്ട് മാത്രമാണ്, അത് നിങ്ങൾ ഈ ലോകം അറിയണം എന്നുള്ളത് കൊണ്ടാണ്. വളരെ സഹതാപാർഹമായ നിലയിൽ ഒരു തരത്തിലുള്ള ഇരവാദം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉണ്ണി മുകുന്ദൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിൻ്റെ സമയത്ത് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുകൂടി അദ്ദേഹം ഒന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംഘപരിവാറും ബി ജെ പിയും ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. ആ കാരണങ്ങൾ മനസ്സിലാക്കാതെ അദ്ദേഹം ആ പ്രചരണത്തിൻ്റെ മനസ്സിലാക്കാനിട്ടല്ല, അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് വേണം കരുതാൻ, ജയ് ഗണേഷ് എന്ന സിനിമയുടെ പ്രചാരണത്തിന് എന്ന മട്ടിൽ വന്നിട്ട് രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ മുദ്രാവാക്യങ്ങളെടുത്ത് മറ്റൊരു രൂപത്തിൽ അയ്യോ ഞാൻ ഭക്തനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നിടത്താണ് പ്രശ്നം. ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്, എൻ്റേതായ ചില ചോദ്യങ്ങളും ചോദിക്കുകയാണ്. ഞാൻ വേറെ ഒരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നില്ല. ആദ്യം അദ്ദേഹം 24 ന്യൂസിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ആദ്യം മുന്നോട്ട് വെക്കുന്നത്. 24 ന്യൂസിൻ്റെ അവതാരകൻ ഉണ്ണി മുകുന്ദനോട് അയ്യോ ഭയങ്കര സഹതാപത്തോട് ചോദിക്കുന്നുണ്ട്, ഈ വിവാദങ്ങളൊക്കെ ഉണ്ണി മുകുന്ദൻ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ണി മുകുന്ദൻ വിചാരിക്കുന്നുണ്ടല്ലേ ഒരു കൂട്ടം ആളുകളുണ്ടെന്ന് നമുക്ക് അനുമാനിച്ചൂടെ എന്ന് 24 ന്യൂസിൻ്റെ അവതാരകൻ ചോദിക്കുകയാണ്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ പറയുകയാണ്, ഉണ്ണി മുകുന്ദൻ്റെ പടമോ പേരോ ഒക്കെ വരുമ്പോൾ വിവാദം വരുമായിരിക്കും, വരട്ടെ, എൻ്റെ സിനിമകളിൽ എന്താണ് ഇത്രമാത്രം വിവാദം ഉണ്ടാക്കാനുള്ളത് എന്ന് എനിക്കറിയില്ല. ചില ആളുകൾ അവർക്ക് കാശുണ്ടാക്കാൻ വിവാദം ഉണ്ടാക്കുന്നതാണ്, അത് അവർ ചെയ്യട്ടെ. അതായത് യഥാർത്ഥത്തിൽ ഉണ്ണി മുകുന്ദൻ ഉൾപ്പെട്ട എന്ത് വിവാദം നമ്മളായിട്ടുണ്ടായിട്ടുള്ളത്? ഒരു വിവാദമില്ല. ഉണ്ണി മുകുന്ദൻ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ അതേപോലെ അഭിസംബോധന തിരിച്ച് അഭിസംബോധന ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമാണ് കേരളത്തിലുണ്ടാകുന്നത്. ഉണ്ണി മുകുന്ദൻ വിവാദത്തിലാകപ്പെട്ടത് ഒരൊറ്റ കേസ് കൊണ്ടാണ്, അദ്ദേഹത്തിനെതിരായി ഒരു പെൺകുട്ടി നൽകിയ കേസ്, ആ കേസ് പിന്നെ ഒത്തുതീർപ്പായി. അല്ലാതെ എന്ത് വിവാദം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ളത്? ഒരു വിവാദമില്ല. ആ വിവാദങ്ങൾ എന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്ന സാധനങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇനി മനോരമ ന്യൂസിലേക്ക് നമുക്ക് കടക്കാം. മനോരമ ന്യൂസിൽ എന്താണ്? മനോരമ ന്യൂസിൽ അവതാരകയോട് അദ്ദേഹം പറയുന്നു, ലോകത്തെ ഏറ്റവും വലിയ മതം ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമുമാണ്, ഞാൻ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് വെച്ച് ഞാൻ ജയ് ശ്രീറാം വിളിക്കാൻ പാടില്ല, അമ്പലത്തിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ജയ് ശ്രീറാം നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സ്ലോഗൻ ആയിരിക്കും, എനിക്കല്ല. ജയ് ശ്രീറാം വിളിക്കുന്നതിനെതിരെ ആരാണ് പറഞ്ഞത്? നമ്മുടെ രാജ്യത്ത് എന്താണ് നടക്കുന്നത് എന്ന് ഉണ്ണി മുകുന്ദൻ അറിയാഞ്ഞിട്ടല്ലോ. ജയ് ശ്രീറാം വിളിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിൽ, വിളിക്കാത്തവരെ കുറിച്ചാണ്. എന്തിന് ബി ജെ പിക്കാരെ പോലും മീനാക്ഷി ലേഖിയെ പോലുള്ള അവരുടെ കേന്ദ്രമന്ത്രിമാർ യോഗത്തിൽ വന്നിട്ട് വിളിക്കാൻ പറ്റാത്ത സാധനം വിളിപ്പിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ജയ് ശ്രീറാമിൻ്റെയും കാര്യം, പുറത്ത് വന്ന് വിളിക്കുകയും വിളിക്കാത്ത ആളെ ആൾക്കൂട്ടം കൂടി തല്ലി മർദ്ദിച്ച് മുന്നോട്ട് ചവിട്ടി കൂട്ടി കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴാണ് ഉണ്ണി മുകുന്ദൻ പറഞ്ഞ് ഞാൻ ജയ് ശ്രീരാം വിളിക്കുന്നത് തടയാണ് ആൾക്കാർ. ആരാണ് തടയുന്നത്? അയോധ്യയിൽ ക്ഷേത്രപ്രതിഷ്ഠ നടക്കുന്ന ദിവസം ഫേസ്ബുക്കിലൂടെയും നാട്ടിലെയും സിനിമാ പ്രൊമോഷനായിട്ടും സിനിമാ സെറ്റിലും ഒക്കെ ജയ് ശ്രീരാം വിളിച്ചില്ലേ? അദ്ദേഹം കൃഷ്ണപ്രസാദൊക്കെ കൂട്ടിയിട്ട് വിളിച്ചില്ലേ? നാട്ടുകാർ കണ്ടില്ലേ? അദ്ദേഹം പറഞ്ഞു എനിക്ക് ജയ് ശ്രീരാം വിളിക്കാൻ പറ്റുന്നില്ല. അതായത് ഞാൻ ക്രിസ്ത്യാനിറ്റിയെയും ഇസ്ലാമിനെയും ഒക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. ഇതാണ് ഒരു കാര്യം. മറ്റൊരു പോയിൻ്റ് മനോരമയിൽ അദ്ദേഹം പറഞ്ഞത്, ബി ജെ പി ഇപ്പോഴാണ് പാർട്ടി എന്ന നിലയിൽ കേരളത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നത്, എപ്പോഴെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം വരും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ അത്ര കണ്ട് പോപ്പുലർ അല്ലാത്തത് കൊണ്ട് ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവതാരകയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ പറഞ്ഞ പോയിൻ്റ് ഇതാണ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷ ബി ജെ പിക്ക് വരാൻ കഴിയുമോ എന്നുള്ള ചോദ്യം വന്നപ്പോഴാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷ രാഷ്ട്രീയ പ്രസ്താവന എന്ന് പറയുന്ന ഒരു കാര്യം. പക്ഷേ അദ്ദേഹം നേരിട്ട് ഇന്നാളെ ജയിപ്പിക്കണമെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് പറഞ്ഞ ഉള്ളടക്കം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഞാൻ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്ന
മൂന്ന് പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. മലയാളം സ്പോട്ട്ലൈറ്റ് എന്ന ഓൺലൈൻ ചാനലിൽ രജനീഷിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, നാട്ടിൽ സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ BJP എന്ന സംഘടന പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ മൂന്ന് വിഷയങ്ങളാണ് ഈ വിഷയങ്ങൾ എന്ന് പറഞ്ഞ ഞാൻ ഉത്തരവാദിയല്ല, ഇത് ഉണ്ണി മുകുന്ദൻ പറഞ്ഞ കാര്യമാണ്. ഒന്നാമത്തെ പോയിന്റ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ്, എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, ഞാൻ വിഗ്രഹങ്ങളെ പൂജിക്കുന്ന ഒരാളാണ്, കാരണം എൻ്റെ കുട്ടിക്കാലം മുതലേ ശീലിച്ചു വന്നതാണ്. അത് വെറും വിഗ്രഹങ്ങളല്ല, സെൻസ് ഓഫ് എനർജിയാണ്. ഒരുപാട് മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഈ അമ്പലത്തിനുള്ളിൽ പ്രാർത്ഥനകൾ നടക്കുമ്പോൾ കിട്ടുന്ന എനർജി, ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. നോക്കൂ, അമ്പലം നമുക്ക് മുക്കിലും മൂലയിലും ഒന്നും പണിയാൻ പറ്റില്ല. ഞാൻ ഭയങ്കര വിശ്വാസിയാണ് എന്ന് വെച്ചോളൂ, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട് എന്ന് വെച്ചോളൂ. ഈ എറണാകുളം ടൗണിൽ സ്ഥലം വാങ്ങിച്ച് എന്നാൽ പിന്നെ ജയ് ശ്രീറാം എന്ന് വിളിച്ചൊരു അമ്പലം പണിയാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല, അതിന് അതിൻ്റേതായ സ്ഥലമുണ്ടെന്നാണ് മൂപ്പര് പറയുന്നത്. അതൊന്നും നടപടിയാകില്ല, കാരണം അതങ്ങനെയല്ല, അതൊരു പ്രാർത്ഥനാലയമല്ല, അതിന് അതിൻ്റേതായ ഒരു കൾച്ചറിന് അതിൻ്റേതായ ഒരു സിസ്റ്റമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പലയിടത്തും പല ആൾക്കാരും വർഷങ്ങളായി ഫോളോ ചെയ്യുന്ന ട്രഡീഷൻസാണ്. മനസ്സിലായല്ലോ? അതായത് അമ്പലം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പണിഞ്ഞിട്ട് കാര്യമില്ല, അതിന് കൃത്യമായ ചില പൊസിഷൻ സ്ഥലമുണ്ട്, അത് അവിടെ തന്നെ പണിയണം എന്നാണ് പറയുന്നത്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഉണ്ണി മുകുന്ദൻ്റെ അഭിപ്രായം ഇങ്ങനെ കേട്ട സ്ഥിതിക്ക് ഞാൻ ചില കാര്യങ്ങൾ ഉണ്ണി മുകുന്ദനോട് ചോദിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, അയോധ്യയിൽ ഇദ്ദേഹം പറയുന്ന നേരിട്ടല്ലെങ്കിലും ഉണ്ണി മുകുന്ദൻ പറയുന്ന ചിന്ത നമുക്ക് നേരെ എത്തുക, അയോധ്യയിലാണ്. എവിടെയെങ്കിലും പണിഞ്ഞിട്ട് കാര്യമില്ല, അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്തിട്ട് തന്നെ അവിടെ രാമക്ഷേത്രം പണിയണം എന്നുള്ള കാര്യം, എന്നുള്ള അജണ്ട നമ്മുടെ ഇന്ത്യയിലെ ഒരു സിസ്റ്റത്തെ തന്നെ മാറ്റിമറിച്ച ഒരു അജണ്ട മുന്നോട്ട് വെച്ചത് എന്തിനാണ് ഉണ്ണി മുകുന്ദനെ പോലെയുള്ള ആളുകൾ അവിടെ പോകണം എന്ന് പറയണ്ടല്ലോ. അപ്പോൾ അവരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച ഒരു സാഹചര്യം ഉണ്ണി മുകുന്ദനെ എങ്ങനെയാണ് ചിന്തിപ്പിക്കുന്നത് എന്നുള്ള ഒരു എളിയ നാട്ടുകാരുടെ ചോദ്യമാണ്. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല കേട്ടോ. ഉണ്ണി മുകുന്ദൻ ഇഷ്ടമുള്ള തരത്തിൽ തന്നെ ഉണ്ണി മുകുന്ദൻ്റെ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. രണ്ടാമത്തേതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പറയുക എന്ന് വെച്ചാൽ അതിനൊരു മെച്യൂരിറ്റി ഇല്ല. പള്ളിയിൽ പോയി 5 നേരം നിസ്കരിക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പോസിറ്റീവ് എനർജി കിട്ടുകയാണെങ്കിൽ അത് പതിവായി ചെയ്യണം എന്നാണ് ഞാൻ നിർദ്ദേശിക്കുക. എനിക്ക് ഈ കൾച്ചർ അറിയാത്തതുകൊണ്ട് ഞാൻ അത് ഫോളോ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങളെ ഫോഴ്സ് ചെയ്യില്ല അത് ചെയ്യരുത് എന്ന് പറഞ്ഞ്, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറയും. ഞാൻ മറ്റൊരാളുടെയും കാര്യത്തിൽ ഇടപെടുന്നില്ല. ഇതാണ് എൻ്റെ സ്പിരിച്വാലിറ്റി. വിഗ്രഹപൂജ ചെയ്യുന്നവരൊക്കെ പഴഞ്ചനാണ് എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഒപ്പീനിയനായി മാത്രമേ നിൽക്കൂ, എന്നെ ബാധിക്കില്ല. എനിക്ക് എന്താ നടക്കുന്നത് എന്നതിനെപ്പറ്റി അത്യാവശ്യം നോളജുണ്ട്. അപ്പോൾ ഒരു ചോദ്യം രജനീഷ് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ മറുപടിയാണ് ഗംഭീരം. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇതിനെ പലതരത്തിൽ ഉപയോഗിക്കാറുണ്ട്. വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൽ മതം ഉപയോഗിക്കുമ്പോൾ ഉണ്ണി എങ്ങനെയാണ് അതിനെ കാണുന്നത്? മനുഷ്യർ പലരായി ഉപയോഗിച്ച് കാണും, മനുഷ്യന്മാരല്ലേ, ഐഡിയോളജി അല്ലല്ലോ. പാർട്ടി സ്ഥാനത്ത് അങ്ങനത്തെ ആരാൾ വന്നാൽ ഉപയോഗിച്ച് കാണും, അത് സ്വാഭാവികം. ഇനിയാണ് മർമ്മപ്രധാനമായ കാര്യം, അതായത് സംഘപരിവാറിൻ്റെ ആത്യന്തികമായ കാഴ്ചപ്പാടുണ്ടല്ലോ. ഇന്ത്യയിൽ അങ്ങനെ ജാതി പ്രശ്നങ്ങളൊന്നും ഇന്ത്യയിലില്ല. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ അനുഭവിച്ച ആളുകൾക്ക് സംവരണമൊന്നും കൊടുക്കേണ്ട, എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറയുന്ന ആ പൊതിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സ്റ്റൈലുണ്ടല്ലോ. അതായത് റിസർവേഷൻ എന്താണെന്ന് മൂപ്പര് പറയുന്നുണ്ട്, അത് സൂക്ഷ്മമായി കേൾക്കണം. റിസർവേഷൻ ഉൾപ്പെടെ ജാതി മതം എന്ന പേരിലല്ല, പൈസ ഇല്ലെങ്കിൽ അവർക്ക് റിസർവേഷൻ കൊടുക്കാം. ജാതിയുടെ പുറത്ത് റിസർവേഷൻ കൊടുക്കാം എന്നത് ശരിയല്ല. എൻ്റെ പൊളിറ്റിക്സ് ആ സെൻസിൽ ഞാൻ കാണുന്ന പൊളിറ്റിക്സാണ്. എനിക്ക് തോന്നുന്നത് ഒരേ തട്ടിൽ നിർത്താനുള്ള സാഹചര്യമാണ് വേണ്ടത്. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നല്ലേ അതിൻ്റെ ശരി? അല്ലാതെ ഒരു സെക്ഷൻ ഓഫ് സൊസൈറ്റിക്ക് മാത്രം റൈറ്റ്സ് കൊടുക്കുക, പാവപ്പെട്ടവനല്ലേ എല്ലാം കിട്ടേണ്ടത്? ബാലൻസ് ഓഫ് സൊസൈറ്റി ഒരിക്കലും വരാൻ പോകുന്നില്ല. പക്ഷേ സേഫ്റ്റി സെക്യൂരിറ്റി ഒക്കെ കൊടുക്കണം. അതായത് പണത്തിൻ്റെ സൊസൈറ്റിയുടെ ബാലൻസ് ഒരിക്കലും വരാൻ പോകുന്നില്ല, പക്ഷേ പണമില്ലാത്തവന് സേഫ്റ്റി കൊടുക്കണം. നമ്മൾ രണ്ടുപേരും ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്കാണ് കൂടുതൽ സെക്യൂരിറ്റി, എനിക്കതില്ല എങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. മനസ്സിലായല്ലോ? ഏതാ ഇവിടെ നൂറ്റാണ്ടുകളായി അനുഭവിച്ച ജാതി ഉച്ചനീചത്വങ്ങൾ അനുഭവിച്ച ഒരു സമൂഹത്തെ ഉയർപ്പിച്ചു കൊണ്ടുവരാൻ നമ്മുടെ ഭരണഘടനയിൽ, അംബേദ്കറുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഭരണഘടനയിൽ വിഭാവനം ചെയ്ത ജാതി സംവരണത്തിൻ്റെ ഉള്ളടക്കത്തെ പോലും അപനിർമ്മിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചു കൊണ്ടാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. ഈ സംവരണം എങ്ങനെയാണ് ഇത് ഒരാളുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിനെയും, നിങ്ങളുടെ സേഫ്റ്റിനെയും സെക്യൂരിറ്റിനെയും ബാധിക്കുന്നത്? നമ്മുടെ രാജ്യത്തിൽ അസമത്വം അനുഭവിച്ച ആളുകളെ ഈ സമൂഹത്തിൽ മുന്നോട്ട് ഉയർപ്പിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി സംവിധാനം ചെയ്തതാണ് ഭരണഘടന നിർദ്ദേശിക്കുന്ന കാര്യമാണ് സംവരണം. ആ സംവരണം കൊടുക്കുന്ന ആളുകൾ അവർക്ക് മാത്രം കുറേ റൈറ്റ്സ്, എനിക്കൊന്നുമില്ല, ഞാൻ പാവാണെന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. അങ്ങനെയുള്ള റൈറ്റ്സിനെ ആ നിലയിൽ സാമൂഹ്യമായി മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രശ്നം. ഇനിയാണ് മർമ്മപ്രധാനമായ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നം. അതേതാണെന്നറിയോ? ഇപ്പോൾ ഈ രാജ്യത്തെ NRC യുടെ കാര്യം തന്നെ നോക്കൂ.
CAA NRC ഇതിനെക്കുറിച്ച് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ എന്തിനാണ് അത് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. മനസ്സിലായല്ലോ എന്തിനാണ് NRC CAA ഒക്കെ ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് എന്നാണ് മൂപ്പര് പറഞ്ഞത്. എന്തായാലും രാഷ്ട്രീയമൊന്നും ഉണ്ണി മുകുന്ദൻ പറയുന്നില്ല. ഉണ്ണി മുകുന്ദൻ അല്ലെങ്കിൽ രാഷ്ട്രീയമൊന്നും പറയുന്ന ആളല്ല അയാൾ, അങ്ങനെ പാവത്താനാണ്. ഉണ്ണി മുകുന്ദൻ ഒരു രാഷ്ട്രീയം പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ മനസ്സിലാവുന്ന ആൾ ആ രാഷ്ട്രീയം ശരിയല്ല എന്ന് തിരിച്ചു പറയുന്നത് മാത്രമാണ്. മനുഷ്യരുടെ രാഷ്ട്രീയം പറയാൻ ഉണ്ണി മുകുന്ദൻ ശീലിക്കുകയാണ് വേണ്ടത്. നന്ദി, നമസ്കാരം.